നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അതൊന്നും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് തുടങ്ങാത്ത നീ എന്നെ പഠിപ്പിക്കണ്ട. ദാമ്പത്യം എങ്ങനെ വേണോന്ന കാര്യത്തില് നിന്നെക്കാളും എക്സ്പീരിയൻസ് എനിക്കാ. അതുകൊണ്ട് മോൾ ആദ്യം അഭിയെ നിന്റെ കസ്റ്റഡിയിൽ നിർത്താൻ ശ്രമിക്കും. ഇല്ലെങ്കില് ചിലപ്പോ അഭി പാർവതിയുടെ പിന്നാലെ അങ്ങ് പോവും. ഇത്രയും നാളും അവൻ വരാത്തതിൽ പഴിച്ചു. അത്ര തന്നെ പ്രതീക്ഷിച്ചു കഴിഞ്ഞ നിന്റെ കണ്ണുകൾക്ക് അവൻ നല്ല കാഴ്ച ഒരുക്കി തന്നില്ലേ? നിന്റെ ജീവിതവും സ്വപ്നങ്ങളും അവൻ തേച്ചരച്ചില്ലേ? ഇനി നിനക്ക് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാനാണോ നിന്റെ ഉദ്ദേശം? അവന് വേണ്ടെന്ന് വെക്കാൻ നിനക്ക് അത്ര എളുപ്പത്തിൽ കഴിയോ? ഇനി എന്താണ് നിന്റെ പ്ലാൻ? എല്ലാം മറന്ന് നിന്നെ ചതിച്ചവന്റെ കമ്പനിയില് എല്ലാം മറന്ന് ജോലിയിൽ പ്രവേശിക്കാനാണോ? നിനക്ക് ജോലി വേണോ? അതോ നിന്റെ ജീവിതം തകർത്ത് മറ്റൊരുത്തിയുമായി ജീവിതം ആഘോഷിക്കുന്ന അവന്റെ ജീവിതം തകർക്കണോ? ഒന്നും പ്രതീക്ഷിക്കാനില്ല. നീ ഒന്നും പ്രതീക്ഷിക്കാതെ പോയ അവൻ ജയിക്കും. നിന്നെ തോൽപ്പിച്ചവനെ നീയും തോൽപ്പിക്കണം. അവൻ നിന്നോട് ചെയ്തതെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ട് വേണം ഈ വീടിന്റെ പടി ഇറങ്ങാൻ. അവൻ ആരാണെന്ന് എല്ലാവരും അറിയണം. അതിനുള്ള ശക്തമായ തെളിവുകൾ നിന്റെ കയ്യിലില്ലേ? പരിപാടി മൊത്തം കൊളവാക്കി. ആ പാർവതി പോവാൻ തയ്യാറായി നിൽക്കുക. ആദ്യേട്ടന് പാർവതിയെ പരിചയപ്പെടണ്ടേ? ഞാൻ ആദ്യേട്ടന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം പറഞ്ഞ് വലിയ ബിൽഡപ്പ് കൊടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആദ്യേട്ടൻ ഒരു ജെന്റിൽമാനാണ്, ആനയാണ്, കുതിരയാണ് എന്നൊക്കെ പൊക്കി അടിച്ചതാ. രാത്രി അവള് വന്ന് കണ്ടപ്പോ ജെന്റിൽമാൻ നാല് കാലിലും, ശേ, എല്ലാം നശിപ്പിച്ചു. സാരമില്ല, മദ്യപിക്കാത്ത ആദ്യേട്ടൻ വൈൻ കഴിച്ച് ഫിറ്റായി പോയതാണെന്ന് പറയാം. ആദ്യേട്ടൻ റെഡി ആയിട്ട് വാ. ആദ്യേട്ടൻ വന്ന് അവളുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോ അവളുടെ തെറ്റിദ്ധാരണ മാറും. ആദ്യേട്ടൻ പെട്ടെന്ന് വാ. ഞാൻ വരാം. ആ വരാന്ന് പറഞ്ഞിട്ടേ വീണ്ടും കിടക്കാനാണോ ഉദ്ദേശം? അവൾ എത്ര തവണ ആദ്യേട്ടനെ കാണാൻ ശ്രമിച്ചതാ. ആദ്യേട്ടനും അവളെ പരിചയപ്പെടാൻ ഇരുന്നല്ലേ. വാ ആദ്യേട്ടാ, അവൾ ഇറങ്ങുന്നതിന് മുൻപ് വന്ന് പരിചയപ്പെട്, എന്നിട്ട് വേണമെങ്കിൽ വന്ന് കിടന്നോ. നീ ചെല്ല്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വേഗം വരണം. വരാം. വന്നില്ലേ, ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരും. എടാ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, നീ ചെല്ല്. അവൾ എന്നെ കാണാൻ നിൽക്കാവും. അവള് ഞാനുമായിട്ടുള്ള ബന്ധം ആരോടെങ്കിലും പറഞ്ഞ അതിനു മുമ്പ് അവളെ കണ്ട് സംഭവിച്ചെല്ലാം പറയണം.